Hi dears, once again welcome back. I'm gonna show you crush, I ain't gonna fucking cash. Maybe I should take a bath, come on fucking free to have. I'm not only... അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. അതും എല്ലാവർക്കും ചെയ്യാനും പറ്റും. മാത്രമല്ല വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തുള്ള നമ്മുടെ സ്കൈ വാഷിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കംഫർട്ടിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയായാലും ബോട്ടിലെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പരന്ന ബോട്ടിലായാലും മതിയാവും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലൊന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ പെയിൻ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രൗൺ ആക്രിലിക് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൗൺ ആകുമ്പോഴാണ് കുറച്ചുകൂടെ മാച്ച്. കാരണം അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് പെയിൻറ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലിന് ആദ്യം പെയിൻറ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബോട്ടിലിന് പെയിൻറ് ചെയ്തു കേട്ടോ. ബ്രൗൺ പെയിൻറ് തന്നെ ബോട്ടിലിനും കൊടുത്തു. അപ്പോൾ ബോട്ടിലിന് പെയിൻറ് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് ഫിനിഷിങ് ലുക്ക് നല്ല രണ്ട് മൂന്ന് കോട്ടൊന്നും അടിക്കണം എന്നില്ല. ആ ഒരു ബോട്ടിലിൻ്റെ കളർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ രസമാണ്. കാരണം എനിക്ക് ബ്രൗൺ പെയിൻറ് കൊടുത്തതിന് ശേഷം ആ ബ്രൗൺ ഇങ്ങനെ ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പെയിൻറ് നമ്മുടെ ബ്രഷ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് കോട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു അടയാളം അവിടെ വീഴുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. രണ്ട് ഗിഫ്റ്റ് ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കി പോർഷൻ, അതായത് രണ്ടാമത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടുള്ള അവസാനത്തെ ഭാഗം കാണുന്നില്ല. അത് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പക്ഷെ അത് കാണുന്നില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ബോട്ടിലിനും അതുപോലെ നമ്മുടെ മൂടിക്കും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലൊരു ന്യൂസ് പേപ്പർ പീസസ്സാണ് വേണ്ടത്. ഞാൻ ഒരു പീസ് വെച്ചിട്ട് ഫസ്റ്റ് ഇവിടെ കാണിച്ചുതരാം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ബ്രഷ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രഷിനെ വേണമെന്നില്ല, ഇതുപോലെ ഈർക്കിലായാലും നല്ലതാണ് കേട്ടോ. ഈർക്കിലും ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോളാക്കി ന്യൂസ് പേപ്പർ ട്യൂബ്സ്, ന്യൂസ് പേപ്പർ റോൾസ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നമുക്കിതുപോലെ ഞാനിവിടെ ബ്രഷ് വെച്ച് ചെയ്യാണ്. ഇർക്കിലിനെക്കാട്ടി എനിക്ക് സുഖം തോന്നിയത് ബ്രഷാണ്. കാരണം ഇങ്ങനെ കുട്ടി കൊടുത്താൽ അതങ്ങനെ പൊയ്ക്കോളും. എന്നിട്ട് അതിൻ്റെ അറ്റ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിനൊക്കെ ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. പരത്തുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വലി നല്ല വൃത്തിക്ക് പ്രസ് ചെയ്യുക, ഇങ്ങനെ ചുളിവൊന്നും പാടില്ല. ഇനി ഞാൻ ആ ഒരു ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ബ്രഷിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട്, സെൻറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അറ്റത്തേക്ക് വരണ്ട, അപ്പോൾ പെട്ടെന്ന് ഊരിപ്പോരും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ന്യൂസ് പേപ്പർ റോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അപ്പോഴേ വൃത്തിക്ക് നിൽക്കുള്ളൂ, നല്ല എല്ലാ പോർഷൻസും നല്ല വൃത്തിക്ക് ചെരിഞ്ഞൊന്നും നിൽക്കാതെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇതുപോലെ റോളാക്കിയിട്ടെടുക്കുക. പിന്നെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ നീളം വീതിയൊന്നും പ്രത്യേകിച്ച് അളക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു അത്യാവശ്യം ഒരു 15 സെൻറ്റിമീറ്റർ നീളം വീതിയൊക്കെ മതിയാവും. അപ്പോൾ വലിയ നല്ല വലിയ പേപ്പറും ആവേണ്ട, നല്ല കുഞ്ഞതും ആവേണ്ട കേട്ടോ. അങ്ങനെ റോൾസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതുകൊണ്ട് അതിന് നീളം പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട. അപ്പോൾ അതേ എന്താണ് നമുക്ക് അതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രഷിൽ നിന്ന് പതുക്കെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ പതുക്കെ വലിച്ചെടുത്താൽ മതിയല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ചുറ്റിയതെല്ലാം അങ്ങോട്ട് പൊന്തിപ്പോരും. അപ്പോൾ പതുക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒട്ടും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് വലിച്ചെടുക്കുക. അപ്പോൾ അതേ ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു 6 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഒക്കെ ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്. ഒന്ന് മാത്രം അത്യാവശ്യം ഒരു കുറച്ച് വലിപ്പം കൂടി. പക്ഷേ ഇതെല്ലാം കൂടെ എങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനീ ഒരു ഫ്ലവറിന് പെയിൻറ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബോട്ടിലിന് ബ്രൗൺ പെയിൻറ് കൊടുത്താലും ഫ്ലവറിന് പെയിൻറ് ചെയ്യാതെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ വൈറ്റ് പെയിൻറ്റാണ് ബോട്ടിലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഫ്ലവറിന് നിങ്ങൾ പെയിൻറ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബ്രൗൺ പെയിൻറ് എടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ ഫ്ലവറിന് പെയിൻറ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എന്നിട്ട് നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ ഹേർട്ട് ഷേപ്പിലാണെങ്കിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ ഈ ഒരു കാണുന്ന പോർഷനിൽ മാത്രം ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ, മറ്റേ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ പറയണ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ ഒന്നിൻ്റെ ആവശ്യമില്ല. വെറും വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല, അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറാണ് ഇത്. ഒന്നൊറ്റക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫ്ലവറാണെന്ന് തോന്നില്ല, പക്ഷേ ഇതുപോലെ നമ്മളിങ്ങനെ അടുത്തടുത്തായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി, കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ ആദ്യം ഒരു മുന്തിരി ചെയ്യണമെന്നായിരുന്നു, മുന്തിരി ഇങ്ങനെ ഈ ബോട്ടിലിൽ വെച്ച് കൊടുക്കണം എന്നായിരുന്നു. അപ്പോൾ ബോട്ടിലിൽ കുറച്ചുകൂടെ വീതി ഉണ്ടെങ്കിൽ നമുക്ക് മുന്തിരി വെച്ച് ചെയ്യാം, മുന്തിരിൻ്റെ അതേപോലെ ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അതേ കണ്ടില്ലേ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ അപ്പുറത്തും ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അപ്പുറത്തും ചെയ്യുന്നുണ്ടെങ്കിൽ 12 ഫ്ലവേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. അതേ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്തത്, ബോട്ടിൽ അല്ല സോറി, ബോട്ടിലിൻ്റെ ക്യാപ്പ് പെയിൻറ്റ് ചെയ്തത് അവിടെ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ആ ഒരു ഫ്ലവറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗറിൽ ജസ്റ്റ് ഒരു ബ്രൗൺ പെയിൻറ്റ് തന്നെ, വേറെ പെയിൻറ്റ് എന്തെങ്കിലും പെയിൻറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ബ്രൗൺ പെയിൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് വേണം എന്നുള്ള ഓപ്ഷനിലാണ്, ഓപ്ഷനിലുള്ള കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്ത ആ ഒരു പെയിൻറ്റ് തന്നെ ഞാനിവിടെ എടുക്കുന്നുള്ളൂ, വേറെ സെപ്പറേറ്റ് പെയിൻറ്റ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നമ്മുടെ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിപ്പ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ആ ന്യൂസ് പേപ്പറിൻ്റെ കളറും അതുപോലെ ഒരു പെയിൻറ്റ് നമ്മുടെ ബ്രൗൺ പെയിൻറ്റും കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഇത്രയുള്ള സംഭവം ഈ കുഞ്ഞു ബോട്ടിൽ ആർട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ബ്രഷ് നമ്മുടെ ടൂത്ത് ബ്രഷിൽ പെയിൻറ്റ് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത്രയ്ക്കേ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കും.